ബഹിരാകാശ യാത്രകളും കണ്ടുപിടുത്തങ്ങളുമായി രാജ്യം മുന്നേറുമ്പോൾ ഭ്രമണപഥം തൊടാനൊരുങ്ങുകയാണ് കേരളത്തിലെ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ. പെൺബുദ്ധി പെരുവഴിയെന്ന് ചൊല്ലിയവർക്ക് മുന്നിലാണ് പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ച ഉപഗ്രഹം PSLV റോക്കറ്റ് വിക്ഷേപണത്തിലൂടെ ഭ്രമണപഥത്തിലെത്തുക. തിരുവനന്തപുരം പൂജപ്പുരിയിൽ സ്ഥിതി ചെയ്യുന്ന LBS കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന സ്പേസ് ക്ലബ് കൂട്ടായ്മയാണ് വിമൻ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ് എന്ന വിസാറ്റ് നേട്ടത്തിന് പിന്നിൽ. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കലാണ് ലക്ഷ്യം. ഞങ്ങൾക്ക് ഒരു വിമൻ ഒള്ളി സാറ്റലൈറ്റ്, വനിതകളുടെ ഒരു ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ഞങ്ങൾ കുറേ ഇനിഷ്യൽ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് കേരളത്തിൽ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഭയങ്കര കൂടുതലാണെന്നും അതിൻ്റെ ഒരു സമഗ്രമായ പഠനം ഇതുവരെ നടന്നിട്ടില്ലെന്നുമുള്ള കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് UV റേഡിയേഷൻ അതിൻ്റെ മെഷർമെൻറ്റും അതുമായി ബന്ധപ്പെട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനം എത്രത്തോളം അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാറ്റലൈറ്റിലോട്ട് വരാമെന്നും തീരുമാനം ഉണ്ടായത്. നവംബർ 2023 PSLV ലോഞ്ചിലാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. എന്ന് തന്നെയായാലും ഇനി ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. ഇതിൻ്റെ സ്പേസ് ക്വാളിറ്റി ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാ ടെസ്റ്റിങ്ങും പാസ്സായി ക്വാളിറ്റി ചെക്ക് ഓക്കെ ആയാൽ മാത്രമേ അവർ ഈ ലോഞ്ചിൽ ഞങ്ങളുടെതും കൂടെ ഇൻക്ലൂഡ് ചെയ്യൂ. പക്ഷേ ഞങ്ങളെല്ലാം വളരെ ആത്മവിശ്വാസത്തിലാണ്. ബഹിരാകാശത്തെയും ഭൗമോപരിതലത്തിലെയും അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ തോതളക്കുന്നതിനും ഇത് കാരണമായി കാലാവസ്ഥയിലുണ്ടാകുന്ന മാറ്റവും മറ്റും പഠിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിൽ ക്യാമ്പസിൽ സ്ഥാപിച്ചിരിക്കുന്ന മെഷീൻ വഴി ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുമുണ്ട്. ഇപ്പൊ സോഫാർ നമ്മൾ ഗ്രൗണ്ട് മോണിറ്ററിംഗ് സ്റ്റേഷൻ വെച്ച് ഡിറ്റക്ട് ചെയ്തപ്പോൾ ഓൾമോസ്റ്റ് ട്രിവാൻഡ്രത്ത് മാത്രം 11 ആണ് സെൻസ് ചെയ്തേക്കുന്നത്, വിച്ച് ഇസ് വെരി ഹൈ, എക്സ്ട്രീംലി ഹൈ ആണ്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോകുന്ന സമയത്ത് ഇഫ് യു ആർ ഗെറ്റിംഗ് എ ഡേറ്റ ഓഫ് UV റേഡിയേഷൻ, അതുകൊണ്ടുണ്ടാവുന്ന ഡിസീസസിനെയൊക്കെ നമുക്ക് ഏതൊക്കെയാണ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു പ്രെഡിക്ഷൻ ടേബിൾ തന്നെ ഈ സാറ്റലൈറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഉപഗ്രഹ നിർമ്മാണത്തിന് പിന്നാലെ വിവിധ കോളേജുകളിൽ നിന്നാണ് പദ്ധതിയെക്കുറിച്ച് അറിയാനായി വിളികൾ വരുന്നത്. നിർമ്മാണത്തിൽ പങ്കാളികളായതിന്റെ ആവേശം വിദ്യാർത്ഥിനികളിലുമുണ്ട്. ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ എനിക്ക് സ്പേസ് ക്ലബ് അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു. ഇവിടെ LBSലായതുകൊണ്ട് അത് എനിക്ക് ഒരു വുമൻസ് ഒലി കോളേജാണ്, എനിക്കത് നല്ലോണം എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ കൂടെ നിന്ന് ചെയ്യാൻ പറ്റി. അതൊരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയാണ്. ആൻഡ് ഇത് നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഫസ്റ്റ് കോളേജാണ് ഇങ്ങനെ ഒരു ഇത്രയും ഈ ഒരു ഫേസ് വരെ എത്തി നിൽക്കുന്നത്. ഫസ്റ്റ് കോളേജാണ് ഞങ്ങൾ, അത് നല്ലൊരു പ്രൗഡ് മൂമെൻ്റ് ആണ്. ആസ് എ വുമൻ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. സ്റ്റുഡൻസിന് ഇത് ഒരു എൻകറേജ്മെൻ്റ് ആണ്, ടോട്ടലി ഒരു എൻകറേജ്മെൻ്റ് ആണ്. ഇതുപോലുള്ളൊരു ലൈവായിട്ടുള്ളൊരു പ്രോജക്റ്റിൽ ആദ്യമായിട്ടൊരു എക്സ്പോഷർ കിട്ടുകയാണ് കുട്ടികൾക്ക്. ഇപ്പം ഇപ്പോൾ ഓൾറെഡി ചന്ദ്രയാൻ 3 ഒക്കെ ഒരു സക്സസിന് ശേഷം എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആണ് ഇതിനകത്ത്. അപ്പം നമ്മുടെ കുട്ടികളും ഒരു വിമൻസ് കോളേജ് ആയതുകൊണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നും ഇല്ല, ഇങ്ങനെയുള്ള സ്റ്റഡീസ് നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് നമുക്ക്. 3 പ്രയത്നമാണ് വിസാറ്റിന് പിന്നിൽ. ഉപഗ്രഹ നിർമ്മാണത്തിൽ താല്പര്യമറിയിച്ച് ISRO കത്തയക്കുകയും തുടർന്ന് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ കൂടി സഹകരണത്തോടെ പ്രയത്നം പൂർത്തിയാക്കുകയുമായിരുന്നു. ഉപഗ്രഹ വിക്ഷേപണത്തിനായി ISRO LBS കോളേജും ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. അടുത്ത മാസം അവസാനമോ നവംബർ ആദ്യവാരമോ വിക്ഷേപണം നടക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും പഠനങ്ങൾക്കും ഈ VSAT സഹായകരമാവുമെന്ന് ഉറപ്പു തന്നെയാണ്. കൂടാതെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളക്കുക കൂടിയാണിവിടെ. നിതിനെസ്സയോടൊപ്പം റമീസ് മുഹമ്മദ്, ETV ഭാരത്, തിരുവനന്തപുരം.